രമണി, ഒരു കുട്ടിയോട് തോന്നുന്ന മാനുഷിക പരിഗണന മാത്രമാണത്. അതാ എനിക്കറിയേണ്ടത്. മറ്റാരോടും തോന്നാത്ത ഒരു മാനുഷിക പരിഗണന കസ്തൂരിയോട് മാത്രം തോന്നാൻ എന്താ കാരണം? അത് പറഞ്ഞിട്ട് ശരത്തിന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതാണ് രാധാമണി, എനിക്കും മനസ്സിലാവാത്തത്. കസ്തൂരിക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് പിടച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അവൾ ആരാണെന്നോ ഞാൻ അവൾക്കാരാണെന്നോ എനിക്കറിയില്ല. കസ്തൂരി മോൾക്ക് അരുതാത്തതെന്തോ പറ്റിയതുപോലെ ഒരു തോന്നൽ. കസ്തൂരി ഇപ്പൊ എവിടെയാണെന്നറിയോ? ഹോസ്പിറ്റലില്. കസ്തൂരി ഞങ്ങളെല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞു, പ്രത്യേകിച്ച് ആദിയെ. നിന്നെ കൊണ്ട് അവന് ഒരുപാട് ടെൻഷൻ അടിച്ചു. എന്തായാലും സമയത്തിനോട് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മോളി രക്ഷപ്പെട്ടു. കൗസ്തുഭത്തിൽ എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന നിനക്കുണ്ട്. നിന്റെ ആദി സാർ ഈ സമയം വരെ ഉറങ്ങിയിട്ടില്ല, ഒന്ന് ഫ്രഷ് ആയിട്ടില്ല. നിന്നെ കൊണ്ട് ടെൻഷൻ അടിച്ച് തളർന്നു നിൽക്കുക. അതുകൊണ്ട് ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോവും. കസ്തൂരിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട്. പിന്നൊരു കാര്യം, കൂടെ ആരും ഇല്ലാന്നുള്ള സങ്കടം ഒന്നും ഉണ്ടാവരുത്. മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും ചിന്തിക്കരുത്. ടെൻഷൻ അടിക്കാനേ പാടില്ല. മനസ്സ് വിഷമിച്ച മരുന്ന് എഫക്ട് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അതി മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും ചിന്തിക്കരുത്. ടെൻഷൻ അടിക്കാനേ പാടില്ല. മനസ്സ് വിഷമിച്ച മരുന്ന് എഫക്ട് ചെയ്യില്ല.
പനി കാരണം ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്. രാധാമണി, നിന്റെ കരിനാക്കു നടക്കി വെക്ക്. അസുഖത്തെയും മരണത്തെയും നമ്മൾ വിചാരിച്ചാൽ തടുക്കാൻ പറ്റില്ലല്ലോ. അന്ന് ഞാൻ കൗസ്തുഭത്തിൽ കയറ്റാതിരുന്നതിൽ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. നിന്റെ അന്നത്തെ പെർഫോമൻസ് എനിക്ക് വലിയ ഇഷ്ടമായി. സത്യം? സത്യം. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാധിച്ചു തരുമോ? എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഷോ പറ്റും, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. മോക്ക് വേണ്ടി ഇത്രയല്ല, ഒത്തിരി ബുദ്ധിമുട്ടാ ഞാൻ റെഡിയാ. എന്റെ നെഞ്ചിലെവിടെയാണ് കസ്തൂരിയുടെ ഇടം? എന്റെ മനസ്സിൽ റാണിമോൾക്കൊപ്പം കസ്തൂരിയും അവകാശം സ്ഥാപിച്ചെടുത്തു. കസ്തൂരി പനിച്ചു കിടക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ എന്തിനാ എന്റെ മനസ്സിങ്ങനെ പതറുന്നത്? എനിക്കൊരു കാര്യം കണ്ടെത്താനായിട്ടില്ല, അത് ഈ വല്യത്ത നഗറിലുണ്ട്. ഇവിടെയുണ്ടോ? എന്താ സാധനം? ഒരാളാ. എന്താ പേര്? അറിയില്ല. വീട്ടുപേര്? അതും അറിയില്ല. ജോലിയോ? അറിയില്ല. ഓക്കെ, കണ്ടാൽ ആരെ പോലെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ല. ആരുമല്ലെങ്കിലും എന്റെ എന്തൊക്കെയോ ആണ് അവളെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടേ പറ്റൂ, ആ കുഞ്ഞിന്റെ അരികിൽ എത്തിയേ പറ്റൂ. രാധാമണിയുടെ കണ്ണ് വെട്ടിച്ചിട്ടാണെങ്കിലും കസ്തൂരിയുടെ അസുഖത്തെക്കുറിച്ചായിരിക്കും ശരത് ചിന്തിക്കുന്നത്. ശരത് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. താൻ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. എനിക്കും വിശപ്പുണ്ടായിട്ടല്ല വന്ന് കഴിക്കാൻ വിളിച്ചത്. ഒരുപാട് ദുരൂഹതകൾ പേറുന്ന മനസ്സിന് നിലനിൽക്കാൻ ആരോഗ്യമുള്ള ശരീരം വേണ്ടേ? രാധാമണി, നീ ഇപ്പൊ കൊമ്പ് ഓർക്കാൻ വരല്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. ശരത്തിനെ ശരത്തിന്റെ വഴിക്ക് വിടാം, അതിന് എനിക്കൊരല്പം കൂടി സാവകാശം വേണം. ശരത്തിപ്പോ ചിന്തിക്കുന്നത് കസ്തൂരിയുടെ അസുഖത്തെക്കുറിച്ചാ അല്ലേ? എന്താ ശരത്, ഒന്നും മിണ്ടാതെ? അതെ, ആണ്, കസ്തൂരിയെ കുറിച്ച് തന്നെയാണ്. നാഴികയ്ക്ക് 40 വട്ടം റാണിമോളെ വിളിക്കുന്ന ശരത്തിന്റെ നാവിൽ ഇപ്പൊ റാണി പോലും ഇല്ല. രാധാമണി, എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കാതെ ഒന്ന് പോയി തരുമോ? ഇവിടെ നിന്നാണോ അതോ ശരത്തിന്റെ ജീവിതത്തിൽ നിന്നാണോ? ദൈവത്തെ വിളിക്കണ്ട, തൽക്കാലം ഞാൻ മാറിത്തരാം. ആട്ടി അകറ്റുമ്പോഴും വീണ്ടും വീണ്ടും അടുത്തേക്ക് വരുന്നത് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ആരും കുറ്റപ്പെടുത്താതിരിക്കാന്. രാധാമണി തോൽക്കുന്നത് ജയിക്കാനാ ശരത്. രാധാമണി തോൽക്കുന്നത് ജയിക്കാനാ ശരത്. Thank you.
എന്താ ഇപ്പൊ കസ്തൂരിയുടെ കണ്ടീഷൻ? ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. കസ്തൂരിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആരാ ഉള്ളത്? പറഞ്ഞപോലെ ബൈസ്റ്റാൻഡറായിട്ട് ആരെങ്കിലും പേഷ്യന്റ് കൂടെ വേണ്ടേ? അവിടെ ആരും ആവശ്യമില്ല. കസ്തൂരി ICU വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ സിസ്റ്റേഴ്സിനെയും സ്റ്റാഫിനെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചെറിയച്ചന്റെ പേഷ്യന്റ് ആയതുകൊണ്ട് കസ്തൂരിക്ക് പ്രത്യേക കെയർ കിട്ടും. അതുകൊണ്ട് അവിടെ ഒരു കൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ആ പെണ്ണിനെ ആരെയും കൂട്ടിന് ആവശ്യമില്ല. അതിനെ കാണാനെ പെറ്റ തള്ള വന്നപ്പോ ഇവിടുത്തെ ഗേറ്റിന്റെ പുറത്തേക്ക് അടിച്ചോടിച്ച മോളല്ലേ. കസ്തൂരിയുടെ അമ്മ ഇവിടെ വന്നിരുന്നു? വന്നു കല്യാണ ദിവസവും. സംശയം ഉണ്ടെങ്കിൽ അവളോട് തന്നെ ചെന്ന് ചോദിക്കും. സരോജനമ്മേ, കല്യാണ ദിവസം ഈ വീട്ടില് നമ്മൾ അറിയാതെ ആരും വന്നു പോയിട്ടില്ല. ഇനിയിപ്പോ കസ്തൂരിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കസ്തൂരി നമ്മളോട് മറച്ചു വെക്കേണ്ട കാര്യം എന്താ? ആശുപത്രി കിടക്കെ കിടക്കുമ്പോഴെങ്കിലും ആ കൊച്ചിനോട് ഇത്തിരി സ്നേഹം കാണിച്ചൂടെ? സാറേ, എന്റെ പഴയ മനസ്സിനെ അറിവിത്തിരി കുറവാ. ഒരു കാര്യം എനിക്കറിയാം, കസ്തൂരിയോട് കാണിക്കുന്ന സ്നേഹത്തിൻ കരുതലിലൊക്കെ അവള് തിരിച്ചു തരാൻ പോണത് എന്താണെന്ന് സാറ് കണ്ടോ? ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്നതിന്റെ നന്ദി എനിക്കുണ്ട്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ അതൊരു നന്ദികേടാവൂ. ആ അവളെ തിരിച്ചു കൊണ്ടുവന്നപ്പോ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങി. തിരിച്ചു കൊണ്ടുവരാൻ തോന്നിയത് അപകടമായി. മോളെ കൊണ്ടുപോകുമ്പോ നിനക്കും ആ വണ്ടിയിൽ പോകായിരുന്നില്ലേ? എവിടെയുള്ളത്? എന്താ പെണ്ണിന്റെ സ്ഥിതി? ഒന്നും അറിയാൻ ഒരു വഴിയില്ലല്ലോ. കാവുമുത്തപ്പോ പെണ്ണിനൊന്നും വരത്തല്ലേ? ഒടുക്കത്തെ പനി എത്രണത്തിനാ കൊണ്ടുപോയത്? കൂടെ പോത്തത് വല്ലാത്തൊരു മണ്ടത്തരമായിപ്പോയി. എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ? കസ്തൂരിയുടെ അസുഖത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാ? അവളുടെ അസുഖത്തെ കുറിച്ച് ഓർത്ത് ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണം? ആദ്യല്ലേ അവളെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അപകടമാവുമായിരുന്നല്ലേ? തിരിച്ചു കൊണ്ടുവന്നതാ ഏറ്റവും വലിയ അപകടമായത്. പെട്ടെന്നാണോ അവളുടെ അസുഖം ഇത്ര സീരിയസ് ആയത്? ആദ്യം അവിടുന്ന് വിളിച്ചപ്പോ അസുഖത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ എനിക്കറിയില്ലായിരുന്നു. ആദ്യം ഇങ്ങോട്ട് വരുമ്പോ അവളെയും കൂട്ടുമെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത്. ഇങ്ങോട്ട് വരാൻ പുറപ്പെടുമ്പോ അവളെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അത് പിന്നെ ഞാൻ പെട്ടെന്നാണല്ലോ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് വരുന്ന കാര്യം ഞാൻ അവളെ അറിയിച്ചില്ല. കള്ളൻ? എന്താ കള്ളനെന്ന് കസ്തൂരിയോട് പറയാതെ പോരാൻ ശ്രമിച്ചതാ അല്ലേ? കസ്തൂരിയോട് പറയാതെ പോരാൻ ശ്രമിച്ചതാ അല്ലേ? പിന്നെ അവൾക്ക് അസുഖമാണെന്ന് എങ്ങനെയാ അറിഞ്ഞത്? അത് അവളുടെ ബന്ധുക്കൾ ഒന്ന് പറഞ്ഞു. അവരവളെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ലേ? ഓ, അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് അവക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടി. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? പറയാനുണ്ട്. എന്ത്? ഞാൻ കണ്ടതു സ്വപ്നം. അന്ന് രാത്രി പലതവണ ആദ്യം വിളിച്ചു,
കിട്ടിയില്ല. ഞാനൊന്ന് മയങ്ങിയതേ ഉള്ളൂ. അപ്പോഴാ ആ സ്വപ്നം കണ്ടത്. എന്ത്? നീ പേടിപ്പെടുത്തുന്ന ഒരു ഗുഹയിലോ മറ്റോ പെട്ടുപോയി. ഞാൻ ആ ഗുഹയ്ക്ക് പുറത്തുണ്ട്. അതിനകത്ത് നിന്നെ ഏത് നിമിഷവും കൊത്താനായി നിൽക്കുന്ന ഒരു വിഷസർപ്പം. നിന്നെ ആ വിഷസർപ്പം വരിഞ്ഞു മുറുക്കുമെന്നും കൊല്ലുമെന്നും ഭയപ്പെട്ട് ഞാൻ ഞെട്ടിയുണർന്നു. പുലർകാലം കാണുന്ന സ്വപ്നം വലിക്കുമെന്നാ പറയാറ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ കുഞ്ഞിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവോ? ഞാനുണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് വലിയ ആശ്വാസായേന്. എന്റെ മോളുടെ കൂടെ ഉണ്ടാവണ്. എന്നാൽ ഈ അമ്മയോ എന്റെ മോളുടെ ജന്മം മുഴുവൻ കരയാനുള്ള സങ്കടമല്ലേ ഈ അമ്മ തന്നത്. അച്ഛൻ ആരാണെന്ന് അറിയാത്ത സങ്കടം. ഒരിക്കൽ പോലും ആ കാര്യം പറഞ്ഞ് എന്റെ കണ്ണ് നനയിക്കാത്ത എന്റെ പൊന്നിന് അമ്മയ്ക്ക് ഈ ജന്മം വെറുക്കാൻ പറ്റുമോ? ഈ കുഞ്ഞിന്റെയും തള്ളയുടെയും കണ്ണീര് അവന് കാണണ്ടല്ലോ. ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് കടന്നളഞ്ഞ നെറു കെട്ടവനെ എന്റെ മുന്നിൽ കിട്ടിയ പച്ചക്ക് കത്തിച്ചു കളയുന്ന. നീ എന്റെ ചോരയാ, എന്റെ ജീവനാ.